കുടിവെള്ള പദ്ധതിയുടെ കിണർ ശുചീകരിക്കാൻ വാർഡ് കൗൺസിലർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മുക്കം നഗരസഭയിലെ പുൽപ്പറമ്പ് ചന്ദ്രൻ തുടിക കുടിവെള്ള പദ്ധതിയുടെ കിണർ ശുചീകരിച്ച് കുടിവെള്ളം ലഭ്യമാക്കാത്തതിനെതിരെയാണ് പ്രതിഷേധമുയർന്നത്. എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡിവിഷൻ കൗൺസിലറും പ്രതികരിച്ചു. മുക്കം നഗരസഭയിലെ പുൽപ്പറമ്പ് ചന്ദ്രൻ തുടിക കുടിവെള്ള പദ്ധതിയുടെ കിണർ ശുചീകരിച്ച് കുടിവെള്ളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. നിരവധി തവണ പ്രശ്നം വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വാർഡ് കൗൺസിലർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും തുടർന്ന് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ വിവരമറിയിച്ചപ്പോൾ വാർഡ് കൗൺസിലർ മുൻകൈയെടുത്താൽ മാത്രമേ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞതായും നാട്ടുകാർ പറയുന്നു. 50-ലേറെ വീടുകളിലേക്കാണ് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുന്നത്. ഇതിൽ തന്നെ 10 വീടുകളിൽ പൂർണ്ണമായും കിണറുകൾ ഇല്ലാത്തതുമാണ്. വേനൽ കണക്കുന്നതോടെ പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമാകാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കിണർ ശുചീകരിച്ച് കുടിവെള്ളം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്രയും ജനങ്ങളിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അവർക്ക് ഒരു വീട്ടിലും കിണറില്ല. അവരേക ആശ്രയം ഇതാണ്. ഞാൻ അനൗദ്യോഗികമായിട്ട് മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടോ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടോ ചെയർമാനൊക്കെ പറഞ്ഞെന്താ, നിങ്ങൾ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ടി എങ്കിലേ നമുക്ക് ഫണ്ട് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇനി ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരൂക്ഷമായ വെള്ള ക്ഷാമം വരികയാണ്. കുടിവെള്ളക്ഷാമം ഏറെ നേരിടുന്ന പ്രദേശമായതിനാൽ സ്വകാര്യ വ്യക്തികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് മുക്കം നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതി പദ്ധതി പൂർത്തീകരിച്ചത്. എന്നാൽ നിലവിലുള്ള കൗൺസിലറോട് കിണർ ശുചീകരിച്ച് ജലസേചനം പുനഃസ്ഥാപിക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കൗൺസിലർ നടപടിയെടുക്കുന്നില്ലെന്നും ഇതേ നിലപാടുമായി കൗൺസിലർ മുൻപോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് DYFI നേതൃത്വം നൽകുമെന്നും DYFI പ്രവർത്തകരും പറയുന്നു. ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിരവധി തവണ ഇവിടുത്തെ ജനങ്ങളും ഈ കുടിവെള്ളം ആശ്രയിക്കുന്നവരും ഇതിൻ്റെ കമ്മിറ്റിക്കാരുമെല്ലാം ഇത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ 20-ാം ഡിവിഷനിലെ കൗൺസിലർ ശ്രീ ഗഫൂറിനോട് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് DYFI നൽകാൻ ആവശ്യപ്പെടാനുള്ളത് ഉടൻ അടിയന്തരമായി കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കൗൺസിലർ തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പക്ഷവുമായി DYFI മുന്നോട്ട് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാം. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കൗൺസിലറുടെ പക്ഷം. നിലവിൽ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളെ വിളിച്ചു ചേർക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗുണഭോക്തൃ കമ്മിറ്റികളാണ് കുടിവെള്ള പദ്ധതി നടത്തിക്കൊണ്ടു പോകേണ്ടതെന്നും കൗൺസിലർ പറഞ്ഞു. കിണർ വയലിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ടാണ് വെള്ളത്തിന് ചെളിയുടെ ചുവ ഏറാൻ കാരണമെന്നും ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമായതിനാൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും വാർഡ് കൗൺസിലർ ഗഫൂർ മാസ്റ്റർ പ്രതികരിച്ചു. ചന്ദ്രതൊടിക കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ളത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വിഷയമാണ്. നിലവിൽ ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഗുണഭോക്താക്കളെ വിളിച്ചു ചേർക്കുകയും 2 അവരുടെ യോഗം ചേരുകയും ചെയ്തു. കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കുടിവെള്ള പദ്ധതിയും കൊണ്ട് നടക്കേണ്ടത് ഗുണഭോക്താക്കളാണ്. അതിന് പണം പിരിക്കുക, അതിന് കറണ്ട് ബില്ലടക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്യുക എന്നുള്ളതൊക്കെ അതാണ്. അതോടൊപ്പം വയലിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് കുടിവെള്ള പദ്ധതി നിലവിലുള്ളത്. ആ ചെളിയുടെ ഒരു മണം ഉണ്ടാകുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ്. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.